നമസ്കാരം, ഞാനിത് പറയണം. രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും പുതിയ നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അഞ്ചപ്പോളെ റെസിപ്പിയാണ്. കിഴക്കേടത്ത് മനയിലുള്ള അഞ്ചപ്പോളെ ഓർമ്മയില്ലേ, നമ്മുടെ കപ്പപ്പടമൊക്കെ ഷൂട്ട് ചെയ്തത് അഞ്ചപ്പോളെ റെസിപ്പിയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അഞ്ചപ്പോളെ ആണ് എൻ്റെ ഒപ്പം ഉള്ളത്. അഞ്ചപ്പോളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല അടിപൊളി കപ്പപ്പടം നമുക്ക് പരിചയപ്പെടുത്തി തന്ന ആളാണ്. അഞ്ചപ്പോളെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഹൃദയം നിറഞ്ഞ സ്വാഗതം രുചിയുടെ ചെറിയ ഒരു വീഡിയോയിലേക്ക്. നമസ്കാരം. നമസ്കാരം. ഇന്ന് എന്താണ് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഒരു സ്പെഷ്യലായിട്ട് കോവയ്ക്ക കോവയ്ക്ക കൊണ്ട് ഒരു ചമ്മന്തി. ഓക്കെ, ചമ്മന്തിയാണ് അല്ലേ. സ്പെഷ്യലാണത്, നമ്മുടെ ആന്ധ്ര വിഭവമാണത്. ആന്ധ്ര വിഭവമാണ് കോവയ്ക്ക് കൊണ്ടൊരു ചമ്മന്തിയാണ്. ഈ കിഴക്കെടുത്ത് തന്നെ വന്നിട്ടാണ് നമ്മുടെ രുചിയുടെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തത്. അതും ഒരു ചമ്മന്തിയായിരുന്നു, ചെനച്ച മൂവാണ്ടം വാങ്ങൊണ്ടുള്ള ഒരു ചമ്മന്തിയായിരുന്നു. അന്ന് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന സാവിത്രി ചെറിയമ്മ നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്, ഈ ക്യാമറയുടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഒരു കോവയ്ക്ക ചമ്മന്തി. അപ്പോൾ നമുക്ക് കോവയ്ക്ക ചമ്മന്തിയുടെ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണെന്ന് പറയാം. ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് കോവയ്ക്ക, നമ്മുടെ ഫ്രഷ് ആണ്. ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ വേണം കുറച്ച്, ഇത് വറുത്തിടാനൊക്കെ ഉണ്ട്. പിന്നെ 2 ടീസ്പൂൺ മല്ലി, പിന്നെ മുളക് ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അവരവരുടെ എരിവിന്റെ, പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തില് പുളി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ജീരകം. പിന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വെളുത്ത എള്ളാണ്. വെളുത്ത എള്ളാണ് അല്ലേ. അതൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പൊ മല്ലിയും എള്ളും 2 ടീസ്പൂൺ വെച്ച്. വെളുത്ത എള്ള പൊതുവേ അങ്ങനെ അധികം പാചകത്തിൽ ഉപയോഗിക്കാറില്ല, സാധാരണ അതിനെ ഒന്നിനും ഉപയോഗിക്കാറില്ല. കറുത്ത എള്ളാണ്. അതെ അതെ അതെ. അപ്പോൾ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വെളുത്ത എള്ളാണ്. പിന്നെ കോവയ്ക്കയാണ് എന്റെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാനായി എടുക്കുന്നത്. എന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി ഉള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ വെളുത്ത എള്ളാണ് അല്ലേ. ഇനി കോവയ്ക്ക ഡയബറ്റീസ് അവർക്കൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടിട്ടുണ്ട്. ഡയബറ്റിക് പേഷ്യന്റ്സ് ഒക്കെ നല്ലതാണ്, ശരിയാണ്. ഒത്തിരി 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 ഔഷധ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറി വിഭവമാണ് കോവയ്ക്ക. സ്പെഷ്യൽ റെസിപ്പിയാണ്, സ്പെഷ്യൽ ചമ്മന്തിയാണ്. നേരെ പ്രിപ്പറേഷനിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഇത് ഈ മല്ലിയും ഈ എള്ളും ഇതെല്ലാം നമുക്ക് എല്ലാം ഈ 4 കാര്യങ്ങൾ നമുക്ക് വറുത്തെടുക്കാം. ഒന്നും പറ്റിക്കോട്ടെ, ഒന്ന് കത്തിക്കട്ടെ. സിമ്മിലിട്ടോട്ടോ. ആദ്യം ഈ വറുത്തെടുക്കാൻ എത്ര വെളിച്ചെണ്ണ വേണോ അത്രയും, കുറച്ച് വെളിച്ചെണ്ണ മതി. ശരി, അത് നമുക്ക് അളവ് പറഞ്ഞിരുന്നല്ലോ ഞാൻ ഓരോന്നിൻ്റെയും, അതിനനുസരിച്ചിട്ട് വെളിച്ചെണ്ണ അളവൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, വീട്ടിലൊക്കെ വയ്ക്കുമ്പോൾ എല്ലാവർക്കും അളവ് അറിയാമല്ലോ. ഈ മല്ലിക്ക് കുറച്ച് മുമ്പ് കൂടലുണ്ട്. ആദ്യം മല്ലിയിട, ആദ്യം മല്ലിയിട. മല്ലിയും എള്ളും 2 ടീസ്പൂൺ, മറ്റേത് ജീരകം 1 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ അല്ലേ. ഓക്കെ, ഇനി നമ്മൾ മിക്സിയിൽ നിന്ന് പൊടിച്ചെടുക്കണം അല്ലേ. മിക്സിയിൽ ഇട്ട് വെള്ളം കൂട്ടാണ്ട് പൊടിച്ചെടുക്കണം, അരച്ചെടുക്കല്ല പൊടിച്ചെടുക്കണം. ഈ മുളകും കൂടെ ഇതിന്റെ കൂടെ. പച്ചമുളക് നല്ലോണം വരണ്ട് വരണം. പച്ചമുളക് നമ്മളൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് എടുക്കാം, പക്ഷെ ഇവിടുത്തെ പച്ചമുളകിന് ഭയങ്കര എരിവാണ്. ഇതും ഫ്രഷാണ് നമ്മളിവിടെ വെച്ച്, ഇവിടെ തന്നെ ഉണ്ടായ മുളകാണ് കേട്ടോ. മല്ലിയും വെളുത്തുള്ളി മാത്രം മേടിച്ചോളൂ തോന്നുന്നു, ബാക്കി ഇവിടെ തന്നെ ഉണ്ടല്ലേ. വെളുത്തുള്ളൊക്കെ ഇപ്പൊ എല്ലായിടത്തും കിട്ടുമല്ലോ. അതെ അതെ. ഈ പച്ചമുളക് നല്ലോണം റോസ്റ്റ് ആവുന്നുണ്ട്, കുറച്ചും കൂടെ വെളിച്ചെണ്ണയൊക്കെയാണ്. ശരി, പച്ചമുളക് നന്നായിട്ടൊന്ന് വഴന്ത് വരണം. അതിനായിട്ട് നമ്മൾ എണ്ണ കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഒരു ജാറിലേക്ക് അല്ലേ, ആയോ പച്ചമുളക് കുറച്ചും കൂടെ, പച്ചമുളക് നല്ലോണം വഴന്ന് വരാം അല്ലേ. പച്ചമുളക് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനായിട്ട് നമ്മൾ ഒരു 4-5 മിനിറ്റെങ്കിലും ഒന്ന് ഫ്ലെയിമിലിട്ടിട്ട് നോക്കണം. ജാറിലേക്ക് മാറ്റാം അല്ലേ. ആ, ഏകദേശം പച്ചമുളക് നല്ലോണം ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് ജാറിലേക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി, അരക്കല്ല കേട്ടോ. വെള്ളം അരക്കുമല്ലേ ചെയ്യേണ്ട, മിക്സിയിൽ പൊടിച്ചെടുക്കുക വേണ്ട, വെള്ളം ഒട്ടും ചേർക്കാതെ. ഇത്
നമ്മൾ മിക്സർ ചാറിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ചൂട് ഒന്ന് ആറിയതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ നേരത്തെ നമുക്ക് ചെയ്യാനുള്ള വേറൊരു കാര്യമുണ്ട്. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് കോവക്കാച്ചമ്മന്തിയാണ്. അപ്പം കോവയ്ക്ക നമുക്ക് ആദ്യം അരിഞ്ഞെടുക്കണം. വഴറ്റിയെടുക്കാനുണ്ട് അല്ലേ? നമ്മളൊരു 15 കോവയ്ക്ക് എടുത്തിട്ടുണ്ട് അല്ലേ? 15 കോവയ്ക്ക് കുറച്ച് അരിഞ്ഞു വെച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളിത് ഔട്ട്ഡോറിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം മിക്സി ഇരിക്കുന്നത് അകത്തായതുകൊണ്ട് അകത്ത് ലൈറ്റ് ഇത്തിരി കുറവാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മളെന്നാ മാങ്ങയുടെ ചമ്മന്തി ഷൂട്ട് ചെയ്ത സമയത്ത് ലൈറ്റ് വളരെ കുറവായിരുന്നു ഇൻഡോർ ഷൂട്ട് ചെയ്തിട്ട്. അതുകൊണ്ട് നമ്മൾ അകത്ത് പോയി പൊടിച്ചെടുത്ത് വരുന്നുള്ളൂ. ഇക്വരിറ്റിക്ക് കാര്യമാണ് രീതിയിൽ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് അഞ്ചു പൊള്ള റെസിപ്പിയാണോ അതോ? ഇല്ല, എന്റെ റെസിപ്പി അല്ല ഇവിടെ. എന്റെ ഇടത്തി ഇതുണ്ടാക്കാം. അവര് പുറത്തായിരുന്നല്ലോ, ഹൈദരാബാദായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആന്ധ്ര സീമ പോലെ റെസിപ്പി ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മള് ഇതൊക്കെ കാളനൊക്കെ ചെയ്തിട്ടുണ്ട്, തേങ്ങാപ്പാൽ കൊണ്ട് പുളിശ്ശേരി. അതെ അതെ, ഇടത്തി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. റെസിപ്പി പറഞ്ഞു തന്ന സീമപ്പോക്കൊരു സ്പെഷ്യൽ താങ്ക്സ് രുചിയുടെ എല്ലാ പ്രേക്ഷകരുടെയും വേണ്ടി ഞാനത് പറയാണ്. അരിഞ്ഞെടുത്തിട്ടുണ്ടല്ലേ? നമ്മളൊരു 15 കോവക്കയോളം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ചൂട് ആരെ കാണുമല്ലോ അല്ലേ? ചൂടൊക്കെ അറിയും. പിന്നെ ഈ പുളിയും ആ ഉപ്പും കൂടെ. ആ പുളി, ആ ഓക്കെ ഓക്കെ. ഇതപ്പൊ ചേർത്തില്ലായിരുന്നു അല്ലേ? ചൂടൊന്നും ആരിക്കോട്ടെ. ശരി 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 ശരി. നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, ഉപ്പ് ആവശ്യത്തിനാണ്. ഉപ്പും കൂടെ നമ്മൾ ചേരുവയ്ക്കകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിൽ തുഞ്ഞൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലല്ല, മിക്സിയിലോട്ട് പൊടിച്ചെടുക്കുക. അപ്പൊ നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. അടുത്തേര് മിക്സിയിൽ പൊടിക്കണ സൗണ്ട് അല്ലേ കേൾക്കണം? പിടിക്കണോ? കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വാട്ടിയാ മതി. ഇത് നമ്മള് കോവയ്ക്ക് ഒന്ന് വാട്ടി എടുക്കണം. നമ്മള് മിക്സിയിലിട്ട് ഇനി അരക്കും. മിക്സിയിലിട്ട് അരക്കുക വേണ്ടത് കഴിഞ്ഞിട്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഒന്നിച്ചല്ലോ അരക്കണ്ടേ? അല്ലല്ല, ആദ്യം ഇപ്പൊ നമ്മള് കണ്ട ചേരുവയെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. ഇത്തിരി വെള്ളം ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തില് അരച്ചെടുക്കാം അല്ലേ? നമുക്കൊക്കെ വീട്ടില് സുഭിക്ഷമായിട്ട് ഉണ്ടാകുന്ന സംഭവമാണ് കോവയ്ക്ക. എല്ലാരും വീട്ടിൽ കാണും. പുറത്ത് മാർക്കറ്റിൽ കിട്ടിയാലും പുറത്ത് മാർക്കറ്റിൽ കിട്ടുന്ന അത്ര വിഷമൊന്നും ചേർക്കുന്നതല്ലാണ് കോവയ്ക്ക് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അല്ലേ? അതുപോലെ വരുന്നൊന്നല്ല, നമ്മുടെ നാട്ടിൽ തന്നെ സുലഭമായിട്ട് കിട്ടുന്ന പച്ചക്കറി. അതുപോലെ ഇതില് ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് വെളുത്തുള്ള മാത്രം നമ്മൾ മേടിക്കാൻ, ബാക്കിയെല്ലാം നമുക്ക് കോമൺ ആയിട്ട് വീട്ടിൽ തന്നെ കാണുന്ന സംഭവങ്ങളാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുമല്ലോ വെളുത്തുള്ള. അതെ അതെ, നമ്മുടെ മിക്ക വീഡിയോയിൽ കാണുന്ന റെസിപ്പികൾ നമ്മളൊക്കെ വീട്ടിൽ തന്നെയുള്ള ചെറുകൾ കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന. ഏകദേശം ഇത് ഇത് വാടിയിട്ടുണ്ട്. ഓക്കെ, ഇതകത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് ചെരുവകളൊക്കെ. ചെരുവകൾ വേണം ഒന്നുകൂടെ പറയണോ? അതായിരിക്കും. മല്ലി, ഉലുവ, ഉലുവ, ജീരകം, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഉപ്പ്, കുറച്ച് പുളി. പുളി നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ചു കൊണ്ടുവന്നിരിക്കണം. അഞ്ച് ചെരുവകള് നമ്മള് മിക്സിയിൽ പൊടിച്ച് എടുത്ത്. ഇനിയിപ്പോ ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് അരക്കണം. നല്ല പേസ്റ്റ് വെള്ളം ചേർത്ത് അരക്കണം. ഇതിനൊപ്പം തന്നെ ഒന്ന് ഒന്ന് അപ്പൊ ആദ്യം പൊടിച്ചെടുത്ത ചെരുവകളിലൊപ്പം നമ്മള് ഇപ്പൊ വഴറ്റി എടുത്തിട്ടുള്ള കോവയ്ക്ക, 12 കോവയ്ക്കോളം എടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയില് വെറുതെ വഴറ്റി എടുത്തോളൂ. നന്നായിട്ട് ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട്, വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി പാട്ട് ഇതിനകത്തേക്ക് ചേർത്ത്. വലിയ പ്രോസസ് ഉള്ള പരിപാടിയൊന്നും അല്ല, അത് പെട്ടെന്ന് തീരും. ശരി, വെറൈറ്റി ആയിട്ടുള്ള നമ്മള് സ്ഥിരം മാങ്ങയും എന്താണ് തേങ്ങാ ചമ്മന്തി ഒക്കെ അല്ലേ സാധാരണ? അതെ അതെ, ഇതൊരു വ്യത്യസ്തമായ. അപ്പൊ ഇനി കോവയ്ക്ക വെള്ളം, കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. സർവം പച്ചമയാണ്. ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഗ്രീൻ ആണ് കേട്ടോ. ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം കിഴക്കെടുത്ത മനയാണ്. മനയുടെ പല ഭാഗങ്ങളും പല എപ്പിസോഡിലും ഇപ്പൊ എല്ലാരും കണ്ടിട്ടുണ്ട്. കാണിക്കാനായിട്ട് ഭാഗങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇല്ലത്തിന്റെ വീഡിയോ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉത്ഭാവം ചെയ്തു നമുക്ക് വേറൊരു വീഡിയോയില്. നമ്മളത് ഇപ്പം എൻ്റെ ആവശ്യം ലൈറ്റും സെറ്റപ്പൊന്നും എൻ്റെ കയ്യിലില്ല. നമ്മൾ ഈ ചെറിയ ക്യാമറ കൊണ്ടല്ലേ ഷൂട്ട് ചെയ്യണേ. അപ്പം ആരെങ്കിലും കൂട്ടി വന്നിട്ട് ഇല്ലത്തിൻ്റെ ആകെ നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കോവയ്ക്ക നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാം അല്ലേ? ഇതൊന്ന് കടുക്, കടുക മുളകും കറിവേപ്പില സാധാരണ ഇടാറില്ല, അവരൊന്നും അങ്ങനെ കറിവേപ്പില ഉപയോഗിക്കാറില്ല. നമ്മളല്ലേ ഉള്ളൂ കറിവേപ്പിലയും കൂടെ നമുക്ക്
നമ്മുടെ കേരള സ്റ്റൈലിൽ വരുമ്പോ അല്ലേ, ഇനിയിപ്പോ ഇത് അരച്ചെടുത്താൽ മതി അല്ലേ, കുറച്ച് വെള്ളം ചേർത്തിട്ട് അല്ലേ. അപ്പം നമ്മള് വാട്ടിയെടുത്ത കോവയ്ക്ക ചേർത്തിട്ടുണ്ട്. കോവയ്ക്കും ആദ്യം എടുത്ത ചേരുവുള്ള ഒന്നിച്ച് ആ ചാറിൽ തന്നെ എടുത്തേക്കണേ. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പം അരക്കാനായിട്ട് വീണ്ടും അകത്തേക്ക് പോവാം. നമ്മുടെ കോവയ്ക്ക ചമ്മന്തി ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് ആയി വന്നുകൊണ്ടിരിക്കുവാണ്. ഒത്തിരി വെള്ളം ചേർക്കണം എന്നില്ല അല്ലെ, അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തുള്ളൂ അല്ലേ. അപ്പൊ പേസ്റ്റിന്റെ രൂപം കിട്ടാനായിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കണമെന്ന് മുന്നേ പറഞ്ഞത്. അപ്പൊ കുറച്ച് വെള്ളം ചേർത്താലും മതി, കാരണം ഒത്തിരി വെള്ളം ചേർക്കുന്ന ടൈപ്പല്ല ചമ്മന്തിയുടെ പരുവം തന്നെ. ഒരു പേസ്റ്റ് ഫോം ഉണ്ടല്ലോ ചമ്മന്തിക്ക്, ചമ്മന്തിന്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടി ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ചേർക്കാം. ഇനി നമ്മൾ വറവ് ഇട്ട് കഴിഞ്ഞാൽ ചമ്മന്തി എടുക്കാം. നമുക്ക് ഈ ചമ്മന്തിയിൽ സാധാരണ നമ്മൾ വറുത്തിടാറൊന്നുമില്ല. അപ്പൊ ഈ ചമ്മന്തി ഞങ്ങൾ കടുകും മുളകും കറിവേപ്പിലയും. നല്ല വെറൈറ്റി ചമ്മന്തിയാണ് കോവയ്ക്കൊണ്ടൊരു ചമ്മന്തി. ഇനി വറവ് നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡിയാവും. ഇതൊരു ആന്ധ്ര വിഭവമാണ് ശരിക്കും കോവയ്ക്കൊണ്ടുള്ള ഈ ഒരു ചമ്മന്തി. പക്ഷേ നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ കേരള സ്റ്റൈലിൽ ഇട്ടിട്ട് കുറച്ച് വറവൊക്കെ ഇട്ട് പിന്നെ മുളകൊക്കെ ഒന്ന് ഇട്ട് വറവെടുത്ത് ചേർക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. പത്ത് മിനിറ്റ് പോലും വേണ്ട, റെഡിയാക്കിയെടുക്ക. 10 മിനിറ്റ് കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഈ ഒരു ചമ്മന്തി. ചമ്മന്തി കഴിക്കാൻ മലയാളികളുടെ ഒരു വികാരമാണ് ചമ്മന്തി. കഞ്ഞി ചമ്മന്തി അടിപൊളി ചമ്മന്തിയാണ്. ആ കോവയ്ക്കയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ട്. ആ പച്ചസ്വാദൊക്കെ മാറി, നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ആ ഒരു കോവയ്ക്കയുടെ പച്ചസ്വാദൊക്കെ മാറും. നല്ല ഹെൽത്തി ആയിട്ടൊരു റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. 10-15 മിനിറ്റ് അല്ലേ, 10 മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ 15 മിനിറ്റ് വരും. 15 മിനിറ്റൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ആ എരിവ് ഇങ്ങനെ കിടന്ന് തകട്ടിടും എടുപൊടി. അപ്പോൾ എല്ലാവരും വീട്ടിലെ ചമ്മന്തി പ്രിപ്പയർ ചെയ്യാം, കോവയ്ക്കാ ചമ്മന്തി പ്രിപ്പയർ ചെയ്യാം. മറ്റൊരു വിഭവമായിട്ട് അഞ്ചപ്പുള്ള റെസിപ്പീസ് ഇനി നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് എപ്പിസോഡൊന്നും ഇല്ലാത്തത് നമുക്ക്, ഇപ്പം നമുക്ക് പൊതുവെ ഗസ്റ്റിൻ്റെ അടുത്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അഞ്ചപ്പുള്ള ചോദിക്കും ഒന്ന് വന്നാൽ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ ഞങ്ങൾ മിക്കവാറും വന്ന് ഷൂട്ട് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇനിയും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വിഭവമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ഞങ്ങൾ രണ്ടുപേരുടെയും നന്ദി, നമസ്കാരം. നമസ്കാരം. Thank you.